മാത്രമായിട്ട് ഒന്നുമില്ല. അപ്പൊ എന്താണ് ഹിബ ഇന്നത്തെ പരിപാടി? കാരംസ് കളിക്കുക. ആ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മളെ വേഷം നിങ്ങൾ നോക്കൂ. ആദ്യം ഇന്നത്തെ നമ്മളെ വേഷം കാരംസ് കളിക്കാനല്ല ഗൈസ്. ഹിബനെ കാരംസ് കളിക്കാന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഡ്രസ്സ് കിടിപ്പിച്ചല്ല ഗൈസ്. ഇന്ന് നമ്മള് ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹോണ്ടഡ് ഗെയിമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അതിന്റെ പേരാണ് ചാർലി ചാർലി. ഈ ദുൽഖറിന്റെ ചാർലി മാത്രല്ലേ കണ്ടിട്ടുള്ളൂ, പിന്നെ രക്ഷിത് ഷെട്ടിന്റെ കണ്ടിട്ടുണ്ടാവില്ല കന്നഡ? ആ രണ്ടെണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ ഗൈസ്. ഇതാണ് യഥാർത്ഥ ചാർലി ചാർലി. ചാർലി 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 വേറെ അറിയല്ല. ചാർലി ചാർലി യെസ് പപ്പ ഈറ്റിംഗ് ബ്ലഡ് നോ പപ്പ ടെല്ലിംഗ് ലൈസ് യെസ് പപ്പ ഐ ആം ഗോസ്റ്റ്. അതാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോണത് ഗൈസ്. നമുക്ക് പേടിയുണ്ടോ? ആണ്, എന്തിനാ പേടിക്കുന്നത്? ഇത്രയും വലിയ ബാധന ഏത് ചാർലി അതിന്റെ അടുത്തേക്ക് വരാൻ പോകണം. ഇപ്പൊ അടുത്തേക്കൊക്കെ ചാർലി വന്ന ചാർലി കൂടി തൂർലി ആയിപ്പോ. കുറച്ച് പരിപാടികളുണ്ട്, അപ്പൊ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണം. ഹിബ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്താ തോന്നുന്നത്? ഒരു അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്ന പോലെ ഉണ്ട് അല്ലേ? പണ്ട് സ്കൂളില് അങ്ങനെ അല്ല. ഇതിവിടെ വെച്ചോ, നമുക്ക് ഒന്ന് വേണം. ഇതാ രണ്ട് പെൻസില് വേണം. ഇതെന്താ കേട്ടായി എഴുതാനോ? ഇത് എക്സാം അല്ല, അവിടെ അവിടെ വെക്ക്. ഓ ഒന്നും മതി പോലും. എന്താ അവിടെ ചാർലി ചാർലിനെ പറ്റിയത് പിവറില്ല. ഓക്കെ അത് തുറക്ക് ഗൈസ്. മെഴുകുതിരി ആവശ്യമുണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മളെ സ്പിരിറ്റിനെ വിളിക്കാൻ വേണ്ടിട്ട്, ഹോളി സ്പിരിറ്റിനെ. എന്താണ് അടച്ചോണ ഗൈസ്? നോക്കി മെഴുകുതിരി നോക്ക്. മരിച്ച ആൾക്കാരെ ഫോട്ടോസിലൊക്കെ വേണം ഇത്. വേണ്ട, അത് നെഗറ്റീവ് ആയില്ലേ ഗൈസ്? ഇത് വൺ നെഗറ്റീവ് ആയിട്ടോ? ഇതിന് മെഴുകുതിരി മരിച്ചതിന്റെ ഫോട്ടോയില് സീന് ഗൈസ്. ഓക്കെ പിന്നെ ഇതെന്താ പെണ്ണുണ്ട്? എങ്ങനെയുണ്ട് ഹിബ? സൂപ്പർ അല്ലേ? ആദ്യത്തെന്നതാ ഇവിടെ ഒരു വര വരയ്ക്കാണ്ടോ? സ്കെയിലും പെൻസിലും കയ്യിൽ എന്താ ഇവിടെ എന്താ മറ്റേ എന്താ എക്സാം എല്ലാം? ആ പിന്നെ എന്തിനാ പറഞ്ഞത്? മതി പ്രായത്തിനെ വിളിക്കാനല്ലേ, അല്ലാതെ എറണാകുളം ജില്ലാ കലക്ടറെ വിളിക്കാനൊന്നുമില്ലല്ലേ. ഓക്കെ ഗൈസ് ഞാൻ അടുത്തത് ഇവിടെ എന്താ എസ്? ഇവിടെ എസ് എൻ ആണ്. എന്നാ പിന്നെ ഇവിടെ നിങ്ങളുടെ ഒരു കോമട്ടാ പോരെ ഇവിടേക്ക്. ചാർലി ചാർലി എന്ന് പറഞ്ഞ ചെക്കനല്ലേ, അവനൊരു ഒരു പയ്യനായിരുന്നു, ചെറിയൊരു കുട്ടിയായിരുന്നു. ബിഫോർ ക്രൈസ്റ്റോ ആഫ്റ്റർ ക്രൈസ്റ്റ് ആണോ? അവന് എ സിയിലായിരുന്നു ജീവിച്ചത്. അതായത് മെക്സിക്കൻ കാടുകളിൽ, അവിടെ അല്ല മെക്സിക്കോന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു ആ കുട്ടിയുള്ളത് ഹിബ. പക്ഷെ ആ ചെക്കന് ഒരു ദുർമരണം സംഭവിച്ചു. അതായത് എന്തോ കാറിൽ ആക്സിഡന്റ് ആവേ, പിന്നെ അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞ കാറിൽ ആക്സിഡന്റ് ആയിരുന്നാണ്. ചില ആൾക്കാർ പറഞ്ഞ് മെക്സിക്കോയിലെ ഒരു കൂടോത്രം, ആരോ കൂടോത്രം ചെയ്തിട്ട് ചെക്കനെ കൊന്നതാണ്, കുരുതി കൊടുത്തതാന്ന് പറയുന്നുണ്ട്. മറ്റേത് പിന്നെയും ഒരു കഥ ഉണ്ട്, അത് ഇതേപോലെ എന്തൊരു സ്വന്തം അച്ഛനും അമ്മയും ആ കുട്ടീനെ കൊന്നതാണെന്നോ അങ്ങനെയുള്ള ഒരു സീനാണ് കേട്ടോ ഹിബ. ഓക്കെ അപ്പൊ എന്തായാലും ആ ചാർലിനെ നമ്മൾ വിളിക്കാൻ പോണേ. അപ്പൊ ആ കൊന്നതിനെ കൊണ്ട് തന്നെ ഒരിക്കൽ മനുഷ്യന്മാരെല്ലാരും ആ ചാർലിക്ക് ദേഷ്യമാണ്. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. എന്തായാലും ചാർലിനാണ് നമ്മൾ വിളിച്ചു നോക്കാൻ പോണട്ടോ. ചാർലി ഇവിടെ ഉണ്ടെങ്കിൽ ഇതാ നമ്മളെ പരിപാടി എന്താ പറയുക, ഈ രണ്ട് പെൻസിൽ ഇല്ലേ ഹിബ, അത് നമ്മൾ ഇങ്ങനെ വെക്കും. നമുക്ക് ഒരു പെൻസിൽ താഴെ വെക്കും. ഓക്കെ രണ്ടാമത്തെ പെൻസിൽ ഇതാ ഇങ്ങനെ വെക്കും. ചാർലി ചാർലി ആറി ഹിയർ എന്ന് പറയുമ്പോ ഇത് അനങ്ങും. അപ്പൊ ചാർലിന്റെ ഇത് മനസ്സിലോ? ഓക്കെ അല്ലേ, കളിക്കല്ലേ എന്നാലും. ഹിബ റെഡിയല്ലേ? ഭയൊന്നുമില്ലല്ലോ, സീനൊന്നുമില്ലല്ലോ. ഇവൾക്ക് പേടിക്കണമെങ്കിൽ ഒരു മിനിമം ബുദ്ധിയാണോ? അത് ഹിബക്കില്ല, അതിനോട് ഓൾ സേഫാ, ഞാനാണ് കുടുങ്ങ അല്ല ഹിബ. ഉറക്കുന്നുണ്ടോ? റെഡിയല്ലേ? ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ കളി തുടങ്ങാൻ വേണ്ടി പോവാട്ടോ. ഞാൻ പറയട്ടെ.
ചാർലി ചാർലി ആർ യു ദേർ Charlie, Charlie, are you here? Charlie, Charlie, are you here? ഈ സാധനം എന്ന് പറഞ്ഞ ഓജോ ബോർഡിനെക്കാട്ടി ഡേഞ്ചറസ് ആട്ടോ ഇപ്പ ഇത് ഓജോ ബോർഡിനെക്കാട്ടി ക്യാരം ബോർഡിനെക്കാട്ടി ലുഡോ ബോർഡിനെക്കാട്ടി വരെ ഡേഞ്ചറസ് ആണ് ഇപ്പ ചാർലി ചാർലി ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു ഫണ്ണിന് വേണ്ടി തുടങ്ങി പക്ഷെ എനിക്കൊരു ചെറിയ പേടിയുണ്ട് കേട്ടോ അങ്കോ ഓക്കെ ഗൈസ് ഞമ്മക്ക് അടുത്ത കഴിയുമ്പോൾ തുടങ്ങട്ടോ അപ്പോൾ ചാർലി ചാർലി ഏകദേശം ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ പൊറാട്ടയും ബീഫും ഒന്നും ഇല്ലല്ലോ ചാർലി ചാർലിക്ക് തിന്നാനൊന്നും പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഒരാൾ വിളിക്കുമ്പോൾ ഇറങ്ങി ചെല്ലണതാണ് അതെന്താ ഏതോ തീട്ടാന്ന് ചാർലി ചാർലി ആർ യു ഹിയർ ചാർലി ചാർലി ആർ യു ഗുഡ് സ്പിരിറ്റ് നല്ല സ്പിരിറ്റ് ആണ് ചാർലി ചാർലി ആർ യു ഗുഡ് സ്പിരിറ്റ് അവിടെ ഒരു നിഴല് പോലെ ചാർലി ചാർലി ആർ യു ഗുഡ് സ്പിരിറ്റ് എനിക്ക് സത്യം പറഞ്ഞ നല്ല പേടി വന്നിട്ടുണ്ട് നല്ല പേടിയാവുമ്പോ പറഞ്ഞാ തിരിയാ നിർത്തേ ഓക്കെ അങ്ങനെ പറയരുത് നമ്മള് കംപ്ലീറ്റ് ആക്കണപ്പോ എന്റെ മേല് കൂടും ചാർലി ചാർലി വിൽ യു ഹാം അസ് നിങ്ങൾ രണ്ടാളും വർഗസ്നേഹം ഉണ്ടാവേ ഞാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഹിബ വിളിക്കുമ്പോ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഒന്ന് വിളിച്ചു നോക്കിയാ ഹിബ അല്ല ചോദിച്ച ചോദ്യോ അപ്പൊ ഈ ഒറ്റക്ക് കളിക്കണം അല്ല ഈ ചോദിച്ചിട്ടാ വീണത് അപ്പൊ ഈ എന്തെങ്കിലും ഒരു ചോദ്യം ഒറ്റക്ക് കളിക്കണം അങ്ങനെ പറ്റൂല ഇത് വീണ പോയാൽ ഈ കളിക്കണോ ഓക്കെ ഗൈസ് നമുക്ക് തന്നെ കളിക്കാം ഈ ചോദിക്കുമ്പോളെ പ്രേതം വരുന്നുള്ളൂ അത് ആൺപ്രേതം അതിനെ കൊണ്ടാ ഗൈസ് കണ്ടില്ലേ ഈ ചെറ്റളൊക്കെ കോഴികളാ പ്രേതങ്ങളൊക്കെ ഞാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല പെണ്ണ് വിളിച്ചാലേ വരൂ ഇജാതി കോഴി അല്ലേ എന്താ ചാർലി ചാർലി വിൽ യു കിൽ മീ ചാർലി ഐ ആം സോറി ഫസ്റ്റ് സ്റ്റാർട്ടഡ് ദിസ് ഗെയിം ഐ ആം ഇന്നസെന്റ് അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ ഗൈസ് അങ്ങനെ ഇപ്പം നമ്മൾ പേടിച്ചിട്ട് പിന്മാറുന്നത് നമ്മൾ ഒതേനൻ്റെ കൂടെ പഠിച്ചോളൂ അങ്ങനത്തെ പരിപാടിയില്ല ഞാൻ ഇത് മൊത്തം ഓഫാക്കി കളിക്കാൻ പോവാം എങ്ങോട്ട് പോകണം എനിക്ക് പോകുന്നില്ല നമ്മൾ ഈ ലൈറ്റിൽ കളിക്കും ഗൈസ് എല്ലാം വേഗത്തിരി ഓഫാക്കി പോവാം ഇബ പേടിക്കരുതേ പേടിണ്ടോ ഏ
പ്ലീസ് നോക്ക്, ഫുള്ള് മേക്ക് ചെയ്ത് ഉറപ്പാക്കട. ഇത് സീനാട്ടോ, ഇത് കഴിഞ്ഞാ നമ്മള് മെഴുത്തിരി കത്തിക്കും, പേടിക്കണ്ട. ഓക്കെ ഇപ്പൊ ശരിക്കും പേടിച്ചല്ലോ. ബാക്കിൽ എന്തൊക്കെ ഒരു ഒച്ചയും വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. ബാക്കോട്ട് തിരിഞ്ഞു നോക്ക്, ഒന്ന് തിരിഞ്ഞു നോക്ക്. ഹിബ ബാക്കോട്ട് തിരിഞ്ഞു, ബാക്കോട് തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ. ഹിബ ഫ്ലാഷ് അടിക്കണോ പേടിയുണ്ടെങ്കി? അപ്പൊ ഒരു രക്ഷയില്ല കേട്ടോ, ഹിബക്ക് ഭയങ്കര പേടി. തോഫാക്കിപ്പോ റെഡി ഹിബ, റെഡിയാണോ? കാര്യല്ലേ. എന്ത്? Are you angry with me? ഭയങ്കര സീനല്ലേ. What the hell bro? ദേശിയാണ്, വൻ സീനാന്ന് അതിന്റെ അർത്ഥം. അത് ഞാൻ പറഞ്ഞ ഈ ഒറ്റക്ക് കളിച്ച ഒരു ഗെയിം. ഹലോ, സൗണ്ട് സൗണ്ട് എന്തോ ഒരു സൗണ്ട് വന്ന് കേട്ടോ. ഈ എന്തൊക്കെ സൗണ്ട്! ഇത് ആടുന്നു, ഇവ അങ്ങോട്ട് നോക്ക്, ഇത് ആടുന്നതാ നോക്ക്, ഇത് നോക്ക്. നമുക്ക് ടെറസ് മേലെ പോയപ്പോ ഈ ഒന്നുകൂടി കളി കളിക്ക്, കളിക്ക്. ഇവ എന്തേലും ചോദിക്ക്, എന്നോട് പുറത്തേരം ചോദിച്ചു നോക്ക്. വില്ലി ഫോർ ഗെയിം ചോദിക്ക്, ചോദിക്ക്. ചാർലി ഇവ സീനാട്ടോ, ഇതൊക്കെ സീനാണ്. സീനാണ് ഫോർഗീവ് ചെയ്യുന്നല്ലോ. നോ എന്ന് വില്ല യു ഫോർഗീവ് മീ നോ എന്നാ പറഞ്ഞേ. എങ്ങോട്ട് പോവല്ലേ, പോവല്ലേ, എങ്ങോട്ട് പോണത്? ഇമ്മച്ചീൻ്റെ അടുത്ത, വാപ്പച്ചീൻ്റെ അടുത്ത്, അവിടെ അടങ്ങിക്ക്. ലാസ്റ്റ് റൗണ്ട് കളിച്ചിട്ട് പോയാൽ മതി, ഒരു റൗണ്ട് കൂടി ഉണ്ട്. ഇല്ല ലാസ്റ്റ് റൗണ്ട് കളിച്ചിട്ട് പോയാൽ മതി, എങ്ങോട്ട് പോണേ. അപ്പൊ ഇത് നമ്മളെ ലാസ്റ്റ് റൗണ്ട് ആട്ടോ. ഇവക്ക് ഓൾറെഡി ഫുള്ള് സീനായി തുടങ്ങി, അതിനെ കൂടി ഞാൻ മെഴുകുതിരി കത്തിക്കാണ്. മെഴുകുതിരി കത്തിച്ച് ഈ ഓക്കെ അല്ലേ. ഇവക്ക് ഇനി ശരിക്കും പ്രായം കൂടിയോ, അല്ലെങ്കിലേ വളപ്പുര ജീവിക്കാൻ വലിയ പാടാ. ഇവൾക്ക് പ്രായം കൂടി ചാർലിന്റെ കൂടെയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് പിന്നെ കത്തിക്കണ്ടോ. എല്ലാരും ഈ പ്രായത്തിന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കല്ലേ. ഞാൻ നോക്കിട്ട് ചാർലി, ചാർലി ആർ യു എ ഫൂൾ? ചാർലി, ചാർലി ആർ യു എ ഫൂൾ? ചാർലി, ചാർലി ഓ ഷിറ്റ്, വാട്ട് ദി ഹെൽ ബ്രോ, എന്താ എന്താ എന്താണ് എന്താണ് ലൈറ്റ് എന്തൊക്കെ നീല കളറ് പച്ച കളറ്? ഇത് ഒഴിവാക്കിയാലോ, ഒഴിവാക്കാം. എന്താ ചെയ്ത്? അന്റെ കൈ കട്ടിയാണത്. അന്റെ എനിക്ക് പണിച്ചുണ്ടോ നോക്കട്ടെ, ഈ പ്രയാതാണോ എനിക്ക് സംശയം നോക്കട്ടെ. വായ പൂട്ട്, വായ പൂട്ട്. ഇവള് പ്രയാതാണോ ഇതെങ്ങനെ വീണ്? തമാശ ഒക്കെ തമാശ, ഇതെങ്ങനെ വീണ്? ദുൽഖറിന്റെ ചാർലിയാണ് ഏറ്റവും പൊളി ചാർലി, നല്ല കേട്ടോ. അതേറ്റവും വേസ്റ്റ് ചാർലി, ഇതാണ് ഏറ്റവും പൊളി ചാർലി. അപ്പൊ എന്തായാലും ഇത് ഭയങ്കര, ഇത് ഭയങ്കര വീഴ്ച തന്നെയല്ലോ വീണത്. സൂപ്പർ ഗൈസ്. ഇപ്പെന്താ ആടുന്നേ? കാറ്റുണ്ടോ? ഇതുവരെ ആടിയിട്ടില്ല ഇതിനല്ലോ. ഇത് ആടി ഉരയുകയില്ല സാർ, ഇതിലൊരു കപ്പിത്താനുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞേ.
എന്നിട്ട് ആടി ഉലിഞ്ഞല്ലോ ഹിബ. എന്തായാലും ഇത് ഭയങ്കര ക്രീപ്പി ഗെയിം ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി കളിച്ചാൽ ഇത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇതായിരുന്നു അല്ലേ ഹിബ ചാർലി ചാർലി വീഡിയോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണേ, നിങ്ങൾ നല്ല പേടിച്ചിട്ട് തന്നെ ട്രൈ ചെയ്യണം. നിങ്ങൾ വെറുതെ വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കരുത്. ഇതായിരുന്നു നമ്മളെ ചാർലി ചാർലി, ഇതല്ല ചാർലി ചാർലി, ഇതൊക്കെ ആയിരുന്നു ചാർലി ചാർലി വീഡിയോ അല്ലേ. ആ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം അല്ലേ. ഇനി ഇതുപോലത്തെ ക്രീപ്പി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം അല്ലേ ഹിബ. Yes guys, appo endayalum idayirunnu, please like it, subscribe it and bell icon, hit the bell icon, okay, yes guys, we will see you in our next vlog, bye bye, it's from Charlie Charlie.